അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPM നേര്യമംഗലം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വളറ മേഖലയിലടക്കം കാട്ടാന ആക്രമണം രൂക്ഷമായത് പ്രദേശവാസികൾക്ക് തലവേദനയാകുന്ന സാഹചര്യത്തിലാണ് CPM സമരവുമായി രംഗത്തെത്തിയത്. വാളറിയും കമ്പിലൈനും അടക്കം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുകയാണ്. കാഞ്ഞിരവേലി ഭാഗത്തടക്കം കാട്ടാനകളുടെ ഭീഷണി നിലനിൽക്കുന്നു. ദേശീയപാതയിലടക്കം കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് വനംവകുപ്പിനെതിരെ പ്രതിഷേധവുമായി CPM രംഗത്തെത്തിയത്. അടിമാലി മേഖലയിലെ വിവിധയിടങ്ങളിൽ വർദ്ധിച്ചു വരുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട CPM അടിമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേര്യമംഗലം റേഞ്ച് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ആ നിലപാടിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ അക്രമകാരികളായ അരിക്കൊമ്പനെയും ഒറ്റക്കൊമ്പനെയും മുറിവാലിനെയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട വനമന്ത്രി ഈ സമരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അക്രമകാരികളായ ആനയെ ജനവാസ കേന്ദ്രങ്ങളെന്ന് പിടിച്ചു മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ വനംവകുപ്പിന്റെ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ വണ്ടിയെ കയറി ഈ ജില്ലയുടെ സ്വൈര്യമായി സഞ്ചരിക്കില്ല എന്ന കാര്യം നിങ്ങൾ പറയുക. കാട്ടാനകൾ കാടിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ആശങ്കയാണ് ജനവാസ മേഖലകളിൽ ഉരുണ്ടുകൂടിയിട്ടുള്ളത്. വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇതിലൂടെ വലിയ നഷ്ടം കർഷകർക്ക് ഉണ്ടായി. കാട്ടാനകളെ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തണമെന്നും ആനകൾ കാടിറങ്ങാതിരിക്കാനുള്ള ഫലപ്രദമായ ഇടപെടൽ വനംവകുപ്പ് നടത്തണമെന്നുമാണ് CPM സമരത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. CPM അടിമാലി ഏരിയ കമ്മിറ്റി അംഗം PP സാബു അധ്യക്ഷനായിരുന്നു. ഏരിയ സെക്രട്ടറി ചാണ്ടി അലക്സാണ്ടർ, MJ മാത്യു, എം കമറുദ്ദീൻ, CD ഷാജി, മാത്യു ഫിലിപ്പ്, MM കുഞ്ഞുമോൻ, VG പ്രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.